ഡോക്ടർ വൈറ്റ്സ് ഇന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു ഞാൻ സിസേറിയൻ സെക്ഷൻ ചെയ്യാനുള്ള കാരണം ഞാൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ബിക്കോസ് അതും കൂടി ആകുമ്പോൾ ഇത് ഭയങ്കര ലെങ്തി ആവും അത് ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ സിസേറിയൻ സെക്ഷൻ വേഴ്സസ് നോർമൽ ഡെലിവറി എന്തൊക്കെ പ്രോസ് ആൻഡ് കോൺസ് ആണ് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കേസും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്താനുള്ള കാരണം ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ എക്സ്പീരിയൻസ് സോ മെയ് 29th എൻ്റെ സിസേറിയൻ പ്ലാൻ ചെയ്തത് ഞാൻ അതിൻ്റെ 2 ഡേയ്സ് മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കാരണം ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ സ്വന്തം മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കോളേജാണ് അപ്പം ഞാൻ കോളേജിൽ നിന്നായിരുന്നു എൻ്റെ സിസേറിയൻ ഞാൻ ഫിക്സ് ചെയ്തത് ആ സമയത്ത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് വന്ന ഒരു ടൈമായിരുന്നു മെയ് 29 എനിക്കറിയാം കോവിഡിൻ്റെ ഒരു ഭയങ്കര എല്ലാവരും ടെൻഷനായി നടക്കുന്ന ഒരു ടൈമിലായിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത് അതിനെനിക്ക് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങളിലൂടെ പോയതിനു ശേഷം ഞാൻ ഫൈനലി തീരുമാനിച്ചത് കേട്ടോ മെഡിക്കൽ കോളേജിൽ നിന്ന് മതി എന്നുള്ളത് അതിൽ കുറേ റീസൺസ് ഉണ്ട് എന്തായാലും മെഡിക്കൽ കോളേജിൽ നിന്ന് സിസേറിയന് 29 ഞങ്ങൾ ഫിക്സ് ചെയ്തു ഞങ്ങൾ 2 ദിവസം മുന്നേ അഡ്മിറ്റ് ആയി അവിടെ കുറച്ച് വർക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം അതിനുശേഷം നമ്മൾ അനസ്തെറ്റിസ്റ്റിനെ കാണണം നിങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടണം നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം എനിക്ക് ബ്ലഡ് കുറവായിട്ട് ട്രാൻസ്മിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു 6 മാസം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ സമയത്ത് എനിക്ക് ബ്ലഡ് ഒക്കെ കുറവ് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ബ്ലഡ് ഡോണറിനെ ഒക്കെ അറേഞ്ച് ചെയ്തു ഡൊണേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു അങ്ങനെ ദി ഡേ ഓഫ് മൈ സർജറി വന്നെത്തി മെയ് 29th മോർണിംഗ് രാവിലെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വന്നു എനിമയൊക്കെ തന്നു അപ്പം ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്നും കഴിക്കാനൊന്നും പാടില്ല നമ്മൾ മിൽ ഓയിലിയാണ് വെക്കുക ആ സമയത്തൊക്കെ അങ്ങനെ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നിങ്ങളോട് തുറന്നു പറയട്ടെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല 100 കണക്കിന് സിസേറിയൻ ചെയ്ത ഒരാളാണ് ഞാൻ പലർക്കും ആയിട്ട് എലക്റ്റീവ് ആയിട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഫിക്സ് ചെയ്ത് വെക്കുന്ന സിസേറിയൻ മാത്രമല്ല ഒരു ലേബറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡെലിവറി പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിന് ഡെലിവറി നടക്കില്ല എന്ന് വരുമ്പോൾ എമർജൻസി ആയിട്ട് നമ്മൾ സിസേറിയൻ ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കേസുകൾ ചെയ്തിരുന്ന ഒരാളായ ഞാൻ ഒരിക്കലും ഒരു സിസേറിയൻ എന്ന് കേട്ട് പേടിക്കുന്നു ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ ടു ബി ഫ്രാങ്ക് ഏതൊരു സാധാരണക്കാരനെ പോലെയും അന്ന് രാവിലെ ഞാൻ നല്ല മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു നമ്മളെ ഒരാള് ഓപ്പറേറ്റ് ചെയ്യാൻ പോവാന്നുള്ള ആ ഒരു സമയത്ത് കേട്ടോ പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു എന്റെ ബേബീനെ ഇത്രയും നാളായിട്ട് നമ്മൾ കൊതിച്ച് നമ്മുടെ ബേബീനെ മുഖം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവാണ് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു എല്ലാം കൂടി ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു പലർക്കും അത് അറിയാമായിരിക്കും സോ അങ്ങനെ തിയേറ്ററിലേക്ക് പോയി തിയേറ്ററിൽ കൊണ്ടുപോയി തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്കും എനിക്കെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഫുൾ ഫെമിലിയർ ഫേസസ് ആണ് എവറിബഡി അറൗണ്ട് മീ ആർ ഫെമിലിയർ ടു മീ അവിടെ വൃത്തിയാക്കുന്ന ചേച്ചിമാർ തൊട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വരെ എനിക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടുള്ള ഒരുപാട് പ്രിവിലേജ് എനിക്ക് കിട്ടിയല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ അതിലൊക്കെ ഞാൻ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് സോ അനസ്തീഷ്യയിലെ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു ഡോക്ടറെ കാൻഡിൽ ഇടണ്ടേ നമുക്ക് ലോക്കൽ വേണോ അതായത് തരിപ്പിച്ചിട്ട് കാൻഡിൽ ഇടാം ഇടട്ടെ എന്ന് ചോദിച്ചു വേണ്ട കാൻഡിൽ ഇട്ടോളൂ പറഞ്ഞു അപ്പൊ പറഞ്ഞത് മാത്രമേ ഞാൻ പിന്നെ ഓർക്കുന്നുള്ളൂ ഒരൊറ്റ കുത്ത് അതിലും ഞാൻ വിചാരിച്ചു ഈശ ഡോക്ടറെ തന്നാൽ മതി നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സഹിച്ചു പെയിൻ ടോളറൻസ് കുറച്ച് കുറവാണ് എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല വേദന തോന്നിയായിരുന്നു അന്നേരം അങ്ങനെ കാനലൊക്കെ ഇട്ട് ഡ്രിപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത് മാഡം വന്നു കേട്ടോ അനസ്തീഷ്യയിലെ സീനിയർ മാഡം വന്നു അതാത്ത ഫുൾ ഇൻചാർജ് ആയിട്ടുള്ള മാഡം വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഏത് അനസ്തീഷ്യാണ് വേണ്ടത് സ്പൈനൽ ബ്ലോക്ക് മതിയോ അല്ലെങ്കിൽ എപ്പിഡ്യൂറലിൽ എത്തിയിട്ടിടണോ എപ്പിഡ്യൂറലിൽ എത്തിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ നട്ടലിൽ കുത്തി തരിപ്പിച്ചിട്ടാണല്ലോ സിസേറിയൻ ചെയ്യുന്നത് അപ്പോൾ അതിലൊരു കെത്തീറ്റർ ഇട്ട് വയ്ക്കും ആ കെത്തീറ്റർ അതിന് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ തരിപ്പ് പോകുന്നതിനനുസരിച്ച് ആ കെത്തീറ്ററിൽ കൂടെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ചൊരു സെർട്ടൺ ഒരു ടൈം പീരീഡിലേക്ക് കൂടി നമുക്ക് ആ തരിപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും സോ അതാണ് അതിന്റെ ഗുണം അപ്പം എനിക്ക് തോന്നി എപ്പിറ്റോറിൽ കത്തീറ്ററിന് നല്ലത് പിന്നെ എന്റെ മാഡം സാറ്റ് കൺസൾട്ടും കൂടി ചേർന്നു അവരും പറഞ്ഞു എപ്പിറ്റോറിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മാഡം ശരി എപ്പിറ്റോറിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പ്രൊസീജിയറാണ് എപ്പിറ്റോറിൽ കത്തീറ്റർ ഇട്ട് അതൊക്കെ അങ്ങനെ ശരി കിടത്തി എപ്പിറ്റോറിലൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടത്തി ഓൺ ടേബിൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ശരിക്കും അപ്പത്തെ ഇമോഷൻ എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എത്രമാത്രം
ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഡം ചോദിച്ചു തന്നെ കഴിഞ്ഞു. അപ്പൊ തരിപ്പുണ്ട്, ഓക്കെ തരിപ്പൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് മാഡം. എനിക്ക് കാലൊന്ന് ലിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ മനസ്സറ്റൈസ്ഡ് ആയി നമ്മുടെ ഏരിയ ഒക്കെ ലോക്കലി. അങ്ങനെ ചോദിച്ചു ഐപാഡിങ് ചെയ്യട്ടെ ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഐപാഡിങ് നമ്മള് നമുക്കൊരു ഒരു ബാൻഡ് ഒരു പാഡ് വയ്ക്കും, സോ ദാറ്റ് പേഷ്യൻസിന് കാണാൻ പറ്റില്ല വാട്സ് ഹാപ്പനിങ് അറൗണ്ട്. അപ്പം അത് അവരെ ഒന്ന് കൂളാക്കി വെക്കാൻ വേണ്ടിയാണ്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം ഐപാഡിങ് വേണ്ട, ഞാൻ കണ്ട് തുറന്നെന്നെ കിടന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ശരി ഐപാഡിങ് വെച്ചില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലോക്ക് ഇങ്ങനെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഇങ്ങനെ ക്ലോക്ക് കാണുന്നുണ്ട്. മാഡം വരുന്നു, എന്റെ സ്വന്തം എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള മാഡം എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. മാഡം വന്ന് ബിനു ഓൾ ഓക്കെ. അപ്പം യെസ് മാഡം, കെത്തീറ്ററൊക്കെ ഇട്ടുട്ടോ, യൂണിയർ കെത്തീറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും മാഡം തന്നെയാണ് ചെയ്തത്. അതും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് പേഷ്യൻസിനോട് പറയുമ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭയങ്കര നെമ്പതി വരുന്നത് കേട്ടോ ആ സമയത്ത്. അങ്ങനെ മാഡം വന്നു ചെയ്യാൻ തുടങ്ങണം. അപ്പം ചെക്ക് ചെയ്തു അനുസരിച്ച് പ്രോപ്പറല്ലേ, അപ്പം ഓക്കെയാണ്, ഫീൽ ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ സിസറിയൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൃത്യമായിട്ട് ആ ഇൻസിഷൻ ഇടുന്നത് തൊട്ടുള്ള സ്റ്റെപ്സ് എനിക്കിങ്ങനെ അറിയാം. അപ്പം ഞാനിങ്ങനെ മാഡം ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഈ സ്റ്റെപ്പ് ഈ ലെയർ എത്തി ഇന്ന കാര്യം ചെയ്തു, ഇത് തുറന്നു അത് തുറന്നു, ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരും അങ്ങനെ ബേബീനെ പുറത്തെടുത്തതും ബേബീൻ്റെ ആ കരച്ചിലെ കേട്ടതും എൻ്റെ കണ്ണിൽ രണ്ട് സൈഡിൽ നിന്ന് കണ്ടുനിന്ന് വെള്ളം ഇങ്ങനെ വന്നു. അപ്പം അത് പറയുമ്പോൾ ഇപ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ബേബീനെ എടുത്ത ഉടനെ തന്നെ ബേബി ക്രൈ ചെയ്തു. ബേബീനെ എനിക്ക് കാണിച്ചു തന്നു. അപ്പം ബേബീനെ കാണിച്ചു തന്നപ്പം എൻ്റെ ലൈഫിൽ ഇപ്പം ആരെന്നോട് ചോദിക്കുകയാണെങ്കിലും എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ്, ഞാൻ മറക്കാൻ പറ്റാത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ മൈ ലൈഫ് ഇസ് വെൻ ഐ ഫസ്റ്റ് സോ മൈ ലിറ്റിൽ വൺ. അവളെ കണ്ട ആ ഒരു നിമിഷമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്ന നിമിഷം. എന്റെ ബേബീനെ കാണിച്ചായിരുന്നു, അവള് കുഞ്ഞു കുട്ടിയായിരുന്നു, ഭയങ്കര ചെറുതായിരുന്നു. അപ്പൊ ഞാൻ കണ്ടതും ഭയങ്കര സ്ക്രീമിങ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പൊ തന്നെ കാണിച്ചു തന്നു, ഞാൻ അവിടെ കണ്ടു, അങ്ങനെ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ നല്ല സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് എന്റെ കൊളീഗ്സ് ഒക്കെ വന്നിട്ട് പറഞ്ഞു, ബിനുവിന്റെ മാവ തന്നെ കേട്ടോ, നല്ല ഒച്ചവിളി ഉണ്ട് അവിടെ, എല്ലാരും അറിയിച്ചിട്ടുണ്ട് വന്നോ എന്നൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ സിസേറിയനൊക്കെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം റിക്കവറി ഏരിയയിലേക്ക് മാറ്റി. അപ്പം അവിടെ നിന്ന് ബേബീനെ കൊണ്ടുവന്നു, ബേബീനെ വീണ്ടും കാണിച്ചു, ഫീഡ് ചെയ്തു, അവൾ ആദ്യമായിട്ട് ഫീഡൊക്കെ ചെയ്തു. അങ്ങനെ ചെറുതായിട്ട് പീഡിയാട്രിഷ്യനെ കുറച്ചുകൂടെ അസസ് ചെയ്യാനൊക്കെയാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ബേബി ആദ്യം ഒരു ഇനീഷ്യൽ അസസ്മെന്റ് കഴിഞ്ഞു, ബേബിക്കൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു അനോമലീസും കാര്യങ്ങളൊന്നും ഇല്ല, ഫൈനാണ്, ഹെൽത്തിയാണ്, ബേബി നന്നായിട്ട് ക്രൈ ചെയ്യുന്നുണ്ട്, റെസ്പിറേഷനും പ്രോപ്പറാണ്, വേറെ കാര്യങ്ങളും പ്രോബ്ലംസൊന്നും ഇല്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം പക്ഷെ എന്നാലും എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ 5 അബോർഷൻ കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു ബേബിയാണ്. അപ്പം ആ ബേബിനെ പ്രോപ്പറായിട്ടൊന്ന് അസസ് ചെയ്യണം, 2 നന്നായിട്ട് കാർഡ് സിസ്റ്റംസും എല്ലാം ഒന്ന് സീനിയർ ഡോക്ടർ തന്നെ അസസ് ചെയ്യേണ്ട ഒരു കേസായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ബേബിനെ ഐസിയുലൊക്കെ തന്നെ കൊണ്ടുപോയിട്ട് ന്യൂനറ്റോളജിസ്റ്റ് സാറ് ഹെഡ് സാർ തന്നെ വന്ന് എല്ലാം ബേബിനെ ചെക്ക് ചെയ്തു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബേബിനെ കൊണ്ടുവന്നു, ഫീഡ് ചെയ്തു, അങ്ങനെ എൻ്റെ കൂടെ തന്നെയായിരുന്നു ബേബി ഉണ്ടായിരുന്നത്. സോ ഇതാണ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും സന്തോഷമുള്ളതുമായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇത്രയും സന്തോഷത്തിനൊടുവിൽ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ വിത്തിൻ 2 ഡേയ്സ് ഞങ്ങൾക്ക് ഉണ്ടായി. അതെന്താണ്, അതും എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ കോംപ്ലിക്കേഷൻ എന്താണ്, അത് ഞങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണാൻ പറയുന്നതാണ്. സോ കാണാൻ മറക്കരുത് എൻ്റെ ബേബിക്കുണ്ടായ ആ കോംപ്ലിക്കേഷൻ എന്താണെന്ന്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.